നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ്ലൈറ്റ് ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ സമ്മർദ്ദവും സ്ട്രെസ്സും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഏത് കൊച്ചുകുട്ടിക്ക് നോക്കിയാലും വളരെ സമ്മർദ്ദവും സ്ട്രെസ്സും ടെൻഷനുമാണ് ഏത് മേഖലയിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാലും. എല്ലാവരും വളരെ പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന് ഊർജം പകരാനും കഴിയുന്ന ഒരു വലിയ ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പലരും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അതിലൊക്കെ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് മെഡിറ്റേഷനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഇന്നത്തെ മൈ ലൈബ്രറി എന്ന പ്രോഗ്രാമിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ ഒന്ന് വിരലമർത്തിയേക്കുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്ന് ധ്യാനത്തെപ്പറ്റി, മെഡിറ്റേഷൻ, ധ്യാനത്തെ സംബന്ധിച്ച് പറയുന്ന വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ധ്യാനം, നമുക്ക് ആ പുസ്തകത്തിനെ സംബന്ധിച്ചിട്ട് ഒന്ന് നോക്കാം. ധ്യാനത്തെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പുസ്തകം. സെൻ സിദ്ധാന്തങ്ങളും ധ്യാനവും, വിപസന ധ്യാനം, തവോധ്യാനം, സിൽവ ധ്യാനം, ശ്വസന ധ്യാനം, ധ്യാനവും സൂഫിസവും, ഹാര ധ്യാനം, അതീന്ദ്രിയ ധ്യാനം, ധ്യാനവും ചികിത്സയും. സ്വാമി വിവേകാനന്ദൻ, ഓഷോ, ജെ കൃഷ്ണമൂർത്തി, ദീപക് ചോപ്ര തുടങ്ങിയവരുടെ ധ്യാനത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. ഇങ്ങനെ വളരെ വിശദമായിട്ട് ധ്യാനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണത്. ഈ പുസ്തകം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് ലഭ്യത അനുസരിച്ച് എത്തിച്ചേരുന്നതാണ്. ബുക്കിൻ്റെ വില 100 രൂപയാണ്. ഹാർമണി പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.